ഇതിലും മികച്ച മറുപടി സ്വപ്നങ്ങളിൽ മാത്രം അടൂർ പ്രകാശ് ജാതി പറഞ്ഞു കൊട്ടുപിടിക്കാൻ ശ്രമിച്ചതിനെ ശക്തമായി തന്നെ തടുത്തുകൊണ്ട് ഒരു മികച്ച പ്രതികരണവുമായാണ് ആറ്റിങ്ങല്ലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സഖാവ് ജോയ് വന്നിരിക്കുന്നത് ജോയ് പറഞ്ഞു അടൂർ പ്രകാശിൻ്റെ ജാതി രാഷ്ട്രീയം ഇവിടെ ചിലവാവുകയില്ല ചില പ്രദേശങ്ങളിൽ അടൂർ പ്രകാശ് ചെല്ലുമ്പോൾ അവിടെ കൃത്യമായി പച്ചയ്ക്ക് ജാതി പറയുന്നു താനൊരു ഈഴവനാണ് അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് ആളുകൾ ഉൾപ്പുളകിതരാകുകയൊന്നുമില്ല വി ജോയും വി മുരളീധരനും ഒക്കെ ഒരേ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ പോലും അതിനകത്ത് ജോയി ഒരിക്കലും രാഷ്ട്രീയത്തിൽ മതം കലർത്തിയിട്ടില്ല അത് ജോയി കൃത്യമായി തന്നെ പറയുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും വർക്കലയിൽ നിന്നാണ് ജയിച്ചത് അതിനു മുമ്പ് വിവിധ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ ജയിച്ചിട്ടുണ്ട് അന്നൊന്നും ഞാൻ എൻ്റെ ജാതി ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാണ് ജോയ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ വേണമെങ്കിൽ എൻ്റെ ജാതി അന്വേഷിക്കട്ടെ ഞാനായി ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരു ലക്ഷം കള്ള കള്ളവോട്ടുകളുണ്ടത്രേ അടൂർ പ്രകാശ് വീണ്ടും ഉടായിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കള്ളവോട്ടുകളെല്ലാം ഇതോടെ പിടിച്ചിരിക്കുന്നു ഇതെല്ലാം കയ്യോടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വീറും വാശിയും കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായി തന്നെ എല്ലാ മോണിറ്ററൈസിംഗ് പരിപാടികളോടുകൂടി ഫേസ് ഡിക്റ്റക്ഷൻ കൂടിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫൈനലൈസേഷൻ നടക്കുന്നത് അതിനകത്ത് ഒരിക്കലും കൃത്രിമത്വം കാണിക്കാൻ കഴിയില്ല അടൂർ പ്രകാശിന് തോൽവി ഭയമുണ്ട് നല്ലപോലെ അതുകൊണ്ടാണിപ്പോൾ ഈ രീതിയിലുള്ള പരിപാടിയുമായി എത്തിയത് കഴിഞ്ഞ തവണ ആറ്റിങ്ങിൽ നിന്ന് അടൂർ പ്രകാശ് കോൺഗ്രസ് തരംഗത്തിനിടയിൽ ജയിച്ചത് മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്കായിരുന്നു അന്ന് ഡോക്ടർ എ സമ്പത്തിനെയാണ് അടൂർ പ്രകാശ് തോൽപ്പിച്ചത് എന്നാൽ ഇക്കുറി വി ജോയ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ അടൂർ പ്രകാശിന്റെ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ അവിടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി വോട്ടുകളാണ് പിടിച്ചത് അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ശോഭ സുരേന്ദ്രൻ കരസ്ഥമാക്കിയിരുന്നു ഇക്കുറി അത് മൂന്ന് ലക്ഷത്തിലേക്ക് ഉയർത്താനാണ് മുരളീധരന്റെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ അതിശക്തമായ വാശിയേറിയ ഇന്നേവരെ ആറ്റിങ്ങൽ കണ്ടിട്ടില്ലാത്ത ഒരു ത്രികോണ പോരാട്ടമായിരിക്കും നടക്കുന്നത് ആ പോരാട്ടത്തിൽ അടൂർ പ്രകാശിന്റെ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ കോൺഗ്രസുകാർക്ക് പോലും പ്രതീക്ഷയില്ല അങ്ങനൊരു സാഹചര്യത്തിൽ വി ജോയ് കൃത്യമായ ഒരു മറുപടി കൊടുക്കുകയാണ് അടൂർ പ്രകാശിൻ്റെ ഈ ജാതിക്കളി ഈ രീതിയിലുള്ള മോശം പരാമർശങ്ങൾ ഇതൊന്നും ലെവലേസം ജനങ്ങളുടെ മനസ്സിൽ ഏശില്ല അരുവിക്കരയിലും കാട്ടാക്കടയിലുമൊക്കെ ചെന്ന് നാടാർ വിഭാഗത്തിൽ പ്രതികരിക്കുന്ന ആളാണ് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ജോയിയെക്കുറിച്ച് പറയാനൊക്കെ ശ്രമിച്ചു അത്രേ എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ അടൂർ പ്രകാശിൻ്റെ ഈ പോഷ്കത്തരങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും തെരഞ്ഞെടുപ്പ് വിധിയെന്ന് ജോയി പറയുകയുണ്ടായി